ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഒരു പരമ്പരയിലൂടെ ലഭിക്കുന്ന ഹദീസിൽ നമ്മൾ കാണുന്നത്. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പരിശോധിക്കാം. ബിഇസ്മാലി അഹദിഹിം യഖൂൽ, ഒരാൾ ഇങ്ങനെ പറയുന്നത് എത്ര ചീത്ത, അല്ലെങ്കിൽ എത്ര മോശമാണ്, എത്ര അനുയോജ്യമല്ലാത്തതാണ്. അതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബിഇസ്മാലി അഹദിഹിം യഖൂൽ, നിങ്ങളിൽ ഒരാൾ ഇങ്ങനെ പറയുന്നത് എത്ര മോശമാണ്. എങ്ങനെ പറയുന്നത്? നസീതു ആയത കൈത വകൈത, ഇന്ന ഇന്ന ആയത്തുകൾ ഞാൻ മറന്നുപോയി. നസീതു ആയത കൈത വകൈത, ഇന്ന ഇന്ന ആയത്തുകൾ ഞാൻ മറന്നുപോയി എന്ന് പറയൽ എത്ര മോശമാണ്. ബൽ മറിച്ച് ഹുവ നുസ്സിയ, അയാൾ മറക്കപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ നുസ്സീത്തു, ഞാൻ മറക്കപ്പെട്ടു എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നസീത്തു എന്ന് പറയരുത്. മറ്റൊരു റിവായത്തിലുള്ളത് എന്താണ് പറയേണ്ടത്? നുസ്സീത്തു, ഞാൻ മറക്കപ്പെട്ടു, അങ്ങനെയാണ് പറയേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇസ്തദ്കുറുൽ ഖുർആൻ, നിങ്ങളെപ്പോഴും ഖുർആൻ ഓർക്കണം അഥവാ പാരായണം ചെയ്യണം, മുറാജ നടത്തണം. ഇവിടെ ഇസ്തിദ്കാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുറാജ, പഠിച്ച ഹിഫ്ളിൻ്റെ ഭാഗങ്ങൾ നിങ്ങളെപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഫലഹു അഷദ്ദു തഫസ്സിയൻ മിൻ സുദൂരി രിജാൽ, ആളുകളുടെ നെഞ്ചകത്ത് നിന്ന് വളരെ വേഗത്തിൽ അത് കുതറിപ്പോകുന്നതാണ്. ഏതിനേക്കാൾ? മിനന്നഅമി ബിഉഖുലിഹ, ഒരു ഒട്ടകം അതിനെ കെട്ടിയിട്ട കയറിൽ നിന്ന് കുതറിയോടാൻ ശ്രമിക്കുന്നത് പോലെ നെഞ്ചകത്ത് നിന്ന് അഥവാ ഹൃദിസ്ഥമാക്കിയ ഖുർആനിലെ ആയത്തുകൾ, സൂറത്തുകൾ വളരെ പെട്ടെന്ന് മറന്നുപോകും. അതുകൊണ്ട് നിങ്ങൾ നിരന്തരം പരിശുദ്ധ ഖുർആനുമായി ബന്ധമുണ്ടായിരിക്കണം. ഹിഫ്ളാക്കിയ പാഠഭാഗങ്ങൾ എപ്പോഴും നിങ്ങൾ പാരായണം ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ഹദീസ് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, പരിശുദ്ധ ഖുർആൻ പഠിച്ചതിന് ശേഷം ഏതെങ്കിലും ആയത്തുകളോ അല്ലെങ്കിൽ പ്രത്യേക അധ്യായങ്ങളോ പഠിച്ചതിന് ശേഷം ഞാനത് മറന്നുപോയി എന്ന് ഒരാളും പറയുന്നത് നല്ലതല്ല. യഥാർത്ഥത്തിൽ അയാൾ മറന്നുപോയതല്ലേ? ആണ്. പക്ഷേ മറന്നു പോവാനുള്ള കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് നോക്കാത്തതാണ്. നമ്മൾ ഖുർആൻ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വീണ്ടും പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അത് മറന്നുപോകും. അപ്പോൾ മറന്നുപോയി എന്ന് പറയുമ്പോൾ അതിൽ ഒരു ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണത്? ഞാൻ ഖുർആൻ തുറന്നു നോക്കിയിട്ടില്ല, ഞാൻ ഖുർആൻ പാരായണം ചെയ്യാറില്ല എന്നൊരു അർത്ഥം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ മറന്നുപോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഖുർആൻ ഓതി നോക്കാറില്ല, പഠിച്ചതൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാറില്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ നസീത്തു എന്ന് പറയുമ്പോൾ ആ ആശയം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും എന്ത് ചെയ്യരുത്? അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ ചെയ്തികൾ കൊണ്ടാണ് അത് മറന്നുപോയത് എന്ന ഒരു ധ്വനി അതിലുണ്ട്. നിങ്ങൾ ഖുർആൻ അതിനെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ചിട്ടില്ല എന്ന ഒരു ധ്വനി ആ വാക്കിലുണ്ട്. അതുകൊണ്ട് ആ വാക്ക് നിങ്ങൾ ഒഴിവാക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ബി സമാലി അഹദിഹിം യഖൂലു, നിങ്ങളിൽ ഒരാൾ ഇങ്ങനെ പറയുന്നത് എത്ര മോശം. നസീതു ആയത കൈത വകൈത, ഞാൻ ഇന്ന ഇന്ന ആയത്തുകൾ മറന്നുപോയി. അതുകൊണ്ട് മറന്നുപോയി എന്ന് പറയൽ നല്ലതല്ല. എന്നാൽ പറഞ്ഞാൽ അത് ഹറാമാണോ, നിഷിദ്ധമാണോ, അങ്ങനെ പറയാൻ പാടില്ലേ? അവിടെ ഉലമാക്കളിൽ മഹാഭൂരിപക്ഷവും പറഞ്ഞത് അങ്ങനെ പറയൽ ഹറാമല്ല, മറിച്ച് കറാഹത്താണ്, നല്ലതല്ല, കറാഹത്താണ്. കാരണം അതിൽ അങ്ങനെ ഒരു ആശയമുള്ളത് കൊണ്ട് അങ്ങനെ ഉപയോഗിക്കൽ നല്ലതല്ല. അതുകൊണ്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്? ബൽ ഹുവ നുസ്സിയ, ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ മറക്കപ്പെട്ടു, ഈ ആശയമാണ് ഉണ്ടാവേണ്ടത്. കാരണം നുസ്സിയ എന്ന് പറയുമ്പോൾ മറപ്പിച്ചത് അല്ലാഹുവാണ് എന്ന ഒരു ആശയമാണ് അതിൽ നിന്ന് വരുന്നത്. മറപ്പിച്ചത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സനുഖരിയുക ഫലാ തൻസ ഇല്ലാ മാഷാ അല്ലാഹ്, സനുഖരിയുക ഫലാ തൻസ ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ താങ്കൾ മറന്നു പോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തുൽ അലയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ മറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആശയം എന്താണ്? എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഓർമ്മശക്തി കുറവായതുകൊണ്ടും
മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടും മറന്നുപോയതാണ്, അതല്ലാതെ മനഃപൂർവം ഞാൻ ഖുർആനെ ഉപേക്ഷിച്ചതല്ല എന്ന ആശയം വരുന്ന പദമാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നുസീത്തു ഞാൻ മറക്കപ്പെട്ടു എന്നേ പറയാൻ പാടുള്ളൂ, നസീത്തു ഞാൻ മറന്നു എന്ന് പറയരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകൾ അത് മറന്നുപോയാൽ, അത് മറന്നു പോവാൻ പാടില്ല, അത് മറ്റൊരു വിഷയം, പക്ഷേ മറന്നു പോയാൽ അവർ പറയേണ്ടത് എന്താണ്, ഈ രൂപത്തിലാണ് പറയേണ്ടത് എന്ന മര്യാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നു. അപ്പോൾ നുസീത്തു ഞാൻ മറക്കപ്പെട്ടു എന്നേ പറയാവൂ. അത് നമ്മൾ മലയാള ഭാഷയിൽ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അത് അറബിയിൽ തന്നെ പറയണമെന്നില്ല, പക്ഷേ മലയാളത്തിൽ പറയുമ്പോഴും ഞാൻ മറക്കപ്പെട്ടു എന്ന് പറയലാണ് ഖൈർ, മറന്നുപോയി എന്ന് പറയുന്നത് കറാഹത്താണ്, അഥവാ നല്ലതല്ല, എന്നാൽ ഹറാമല്ല. ഇതാണ് ഒന്നാമത്തെ പാഠം ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത്. രണ്ടാമത്തെ പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതിനെന്ത് വേണം? ഇസ്തദിക്റുൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ നിരന്തരമായി പാരായണം ചെയ്യണം. മറന്നു പോവാത്ത രൂപത്തിൽ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം ഖുർആനിനെ. കാരണം ഫലഹു അഷദ്ദു തഫസ്സിയൻ, അഷദ്ദായ തഫസ്സിയ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് അതല്ലെങ്കിൽ കെട്ടഴിച്ച് ഓടാൻ വേണ്ടി ശ്രമിക്കുന്ന, കുതറി ഓടുന്നതിനാണ് ആ വാക്ക് പറയുന്നത്. അപ്പോൾ അഷദ്ദു തഫസ്സിയൻ മിൻ സുദൂരി രിജാൽ, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന്. ഇവിടെ രിജാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ് ഉദ്ദേശം, അതല്ലാതെ പുരുഷൻ എന്ന അർത്ഥത്തിലല്ല, പുരുഷനും സ്ത്രീയും എല്ലാം ഉൾപ്പെടും. അപ്പോൾ ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഖുർആൻ അതിൻ്റെ ഹിഫ്ള് നഷ്ടപ്പെട്ടു പോകും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞത് മിനൻ നഅമി ബിഖുലിഹ, ഒട്ടകം അതിൻ്റെ കെട്ടഴിച്ച് ഓടാൻ ശ്രമിക്കുന്നത് പോലെ. ഒട്ടകത്തെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഒട്ടകം കെട്ടഴിച്ച് അത് വേഗം തന്നെ നഷ്ടപ്പെട്ടു പോകും. ഒട്ടകത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ കയറ് ശ്രദ്ധിക്കണം, കെട്ടിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, കെട്ട് കഴിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഒട്ടകം കുതറിയോടും. അതിനേക്കാൾ ശക്തമാണ് എപ്പോഴും നമ്മൾ മുസ്ഹഫ് തുറന്ന് പഠിച്ച പാഠഭാഗങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഖുർആൻ വളരെ പെട്ടെന്ന് മറന്നുപോകും. അതുകൊണ്ട് തന്നെ നിരന്തരം ഖുർആൻ നമ്മൾ പാരായണം ചെയ്യേണ്ടതാണ്. ഖുർആൻ മറന്നു പോവരുത്. പരിശുദ്ധ ഖുർആനിനെ പറ്റ അവഗണിക്കൽ അത് തെറ്റാണ് എന്നും ഉലമാക്കൾ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തആഹദു അൽ ഖുർആനാണ്, നിങ്ങൾ ഖുർആനുമായി നിരന്തരമായ ബന്ധം വെച്ച് പുലർത്തണമെന്നാണ്. മാത്രമല്ല മറന്നുപോയി എന്ന് പറയൽ പോലും മോശമാണെങ്കിൽ, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ പറയൽ തന്നെ മോശമാണെങ്കിൽ, ഖുർആൻ മറക്കുക എന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മറന്നു പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഗൗരവതരമായി മനസ്സിലാക്കേണ്ടത് ഖുർആനിലെ ആശയങ്ങളെയും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഖുർആനിലെ ആയത്തുകളുടെ ഹിഫ്ള് മാത്രമല്ല, അതിലടങ്ങിയ ആശയങ്ങൾ മറന്നു പോകാൻ പാടില്ല. അതിനുള്ള തെളിവ് സൂറത്തു ത്വാഹയിലെ 124-125 ആയത്തുകളിൽ കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി, എൻ്റെ ഓർമ്മയെ, എൻ്റെ സ്മരണയെ തൊട്ട് ആരെങ്കിലും അവഗണിച്ചാൽ, അള്ളാഹുവിനെ ഓർക്കാതിരുന്നാൽ എന്നർത്ഥം. ഫഇന്ന ലഹു മഈശത ദാങ്ക വ നഹ്ഷറുഹു യൗമൽ ഖിയാമത്തി അഅമ, അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടാവുക, ഖിയാമത്ത് നാളിൽ അവനെ അന്ധനായി അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വ ഖദ് കുൻതു ബസീറ, അപ്പോൾ ആ വ്യക്തി ചോദിക്കും, അള്ളാഹുവേ, നീ എന്നെ എന്തിനാണ് അന്ധനായി ഉയർത്തെഴുന്നേൽപ്പിച്ചത്, ഞാൻ ഭൂമിയിൽ വെച്ച് കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ഖാല കദാലിക അതത്ക ആയാതുന ഫനസീതഹ വ കദാലിക അൽയൗമ തുൻസ, അപ്രകാരം എൻ്റെ ആയത്തുകളും നിനക്ക് വന്നു കിട്ടിയിരുന്നു, പക്ഷേ നീ അത് മറന്നു കളഞ്ഞു, അതുകൊണ്ട് ഇന്ന് നീയും മറക്കപ്പെടും, നിന്നെ ഞാനും ഓർക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അതത്ക ആയാതുന ഫനസീതഹ, എൻ്റെ ആയാത്തുകൾ നിനക്ക് വന്നു കിട്ടി പക്ഷെ നീ അത് മറന്നുപോയി എന്നാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അതിലെ ആശയങ്ങൾ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. അങ്ങനെ മറന്നു പോകണമെങ്കിൽ ഖുർആനിൻ്റെ വചനങ്ങൾ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവണം. എന്നാൽ ഖുർആൻ പഠിക്കുകയും നിരന്തരം അത് പാരായണം ചെയ്യുകയും ഹൃദയത്തിൽ നിന്ന് അത് മറന്നു പോവാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും ഹൃദയത്തിൽ ഒരു വാഴിലായി, ഒരു ഉപദേശകനായി പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ മറന്നുപോയാൽ അതിൻ്റെ ആശയവും നമ്മളിൽ നിന്ന് മറന്നുപോകും. അങ്ങനെ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അത് വഴിവെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിച്ച് ഹിഫ്ളാക്കി അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ നമ്മൾ പരിഗണിക്കാതെ മറന്നുപോയാൽ അത് ജീവിതത്തിൽ തന്നെ വലിയ വ്യതിയാനങ്ങളിലേക്ക് പോകാൻ അത് കാരണമായിത്തീരും. അതുകൊണ്ട് ഖുർആനിലെ ഹിഫ്ളുള്ള ആളുകൾ നിരന്തരമായി അത് പാരായണം ചെയ്യണം. സൂറത്തുൽ ഫാത്തിഹ എന്തുകൊണ്ടാണ് നമ്മളോട് മറന്നു പോവാത്തത്?
അതേപോലെ തന്നെ ചെറിയ ചെറിയ സൂറത്തുകൾ എന്തുകൊണ്ടാണ് മറന്നു പോവാത്തത്? കാരണം അത് എപ്പോഴും നമ്മൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നിരന്തരം പാരായണം ചെയ്താൽ മറന്നു പോവുകയില്ല ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നസീത്തു മറന്നുപോയി എന്ന വാക്ക് പോലും ഉപയോഗിക്കരുത്. പിന്നെ എന്താണ് നുസീത്തു മറക്കപ്പെട്ടു എന്ന് ഉപയോഗിക്കാവൂ? അതിനുള്ള കാരണങ്ങൾ അൽഹംദുലില്ലാ നാം വിശദീകരിച്ചു. അപ്പോൾ ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസ് ശ്രദ്ധേയമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ബിസ്മാലി അഹദിഹിം യഖൂലു, നിങ്ങളിൽ ഒരാൾ ഇങ്ങനെ പറയുന്നത് എത്ര മോശമാണ്, നസീത്തു ആയത കൈത വകൈത, ഇന്ന ഇന്ന ആയത്തുകൾ ഞാൻ മറന്നുപോയി എന്ന്. ബൽ ഹുവ നുസിയ, മറിച്ച് അയാൾ മറക്കപ്പെട്ടതാണ്, അങ്ങനെ അത് പറയാവൂ. ഇസ്തദ്ക്കുറുൽ ഖുർആൻ, നിങ്ങളെപ്പോഴും ഖുർആൻ പാരായണം ചെയ്യണം. ഫലഹുവ അഷദ്ദു തഫസ്സിയൻ മിൻ സുദൂരി റിജാൽ, ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് ഖുർആൻ വളരെ പെട്ടെന്ന് അകന്നു പോകും. മിനൻ നഅമി ബിഉഖുലിഹ, ഒട്ടകം അതിൻ്റെ കെട്ടിൽ നിന്ന് അഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്നത് പോലെ. അല്ലാഹു സുബ്ഹാനഹു വതആല നാം എവരെയും സഹായിക്കുമാറാകട്ടെ. فَمَن شَاءَ اتَّخَذَ إِلَى رَبِّهِ سَبِيلًا وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا.